കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏറെ ചർച്ചയായ ഒരു കാര്യമാണ് അഭിനേതാക്കളായ അമ്പിളി ദേവിയുടെയും ആദിത്യൻജയന്റെയും വിവാഹമോചന വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ വാർത്തകൾ ഏറെ ചർച്ചയായി മാറിയിരുന്നു വിവാഹം മുതൽക്കേ വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിയ താരദമ്പതികൾ തന്നെയായിരുന്നു അമ്പിളിയും ആദിത്യനും ഒരു പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത് പതിവ് രീതിയിലുള്ള ഗോസിപ്പായിട്ട് തന്നെയാണ് ഈ വാർത്തയെ ആരാധകർ സ്വീകരിച്ചതും കാരണം ഇരുവരും തമ്മിൽ പ്രണയമാണെന്ന് പറയുന്നത് വെറും ഗോസിപ്പുകളായി ആരാധകർ എടുത്തിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ഈ പ്രതീക്ഷയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അമ്പിളി ആദ്യത്തിനും വിവാഹം കഴിക്കുന്നത് ഇരുവരുടെയും രണ്ടാം വിവാഹം തന്നെയായിരുന്നു ഈ ബന്ധം ഇവർ വിവാഹിതരായപ്പോൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഈ വിമർശനങ്ങളെ അതിജീവിച്ച് ഇരുവരും വിവാഹിതരാവുകയായിരുന്നു പിന്നീട് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും മക്കളുടെയും സന്തോഷ നിമിഷങ്ങളും എല്ലാം തന്നെ ഇരുവരും അതായത് ആദിത്തിനും അമ്പിളിയും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ ഇത്രയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവർ ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിലും ഈ ദാമ്പത്യം അധികനാൾ നീണ്ടുനിന്നില്ല ഇരുവരുടെയും ബന്ധത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പിള്ളലുകൾ സംഭവിക്കാനും തുടങ്ങി ആദിത്തിൻ്റെ പരിശ്രീ ബന്ധത്തെക്കുറിച്ച് അമ്പിളി സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞതോടുകൂടിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് ഇതെല്ലാം എത്തിച്ചേരുകയും ചെയ്തിരുന്നു എന്നാൽ അമ്പിളിയുടെ ആരോപണങ്ങൾ വ്യാജമാണെന്നും അമ്പിളിക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്നും ആദിത്യനും ആരോപിച്ചു ഇതോടെ ചാറ്റുകൾ സഹിതമുള്ള തെളിവുകൾ നിരത്തി ഇരുവരും രംഗത്തെത്തുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇവരുടെ വെളിപ്പെടുത്തലുകളും വാർത്തകളുമായിരുന്നു ആ സമയത്തൊക്കെ നിറഞ്ഞു നിന്നത് ഇങ്ങനെ ഇരുവരും പരസ്പരം പഴിച്ചാരി സംഭവങ്ങൾക്കാണ് പ്രേക്ഷകരും സാക്ഷിയായത് സത്യത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് കണ്ടു നിൽക്കുന്നവർക്ക് പോലും അറിയുവാൻ കഴിയാത്ത അവസ്ഥയായി അമ്പിളിയും സുഹൃത്തുമായി വഴിവിട്ട എന്ന് തെളിയിക്കുന്ന തെളിവുകൾ ആദിത്യൻ കോടതിയിൽ സമർപ്പിച്ചു അമ്പിളിയുടെ സ്വർണം ആദിത്യൻ പണയം വെച്ചിരുന്നു എന്ന ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിയിക്കുന്ന തെളിവുകളും താരം കോടതിയിൽ കാണിച്ചു നൂറു പവൻ സ്വർണം സ്ത്രീധനമായി ആദിത്യന് എന്ന് അമ്പിളി ആരോപിച്ചു എന്നാൽ മുപ്പത്തിയെട്ട് പവൻ സ്വർണം മാത്രമായിരുന്നു അമ്പിളി അണിഞ്ഞത് എന്ന രേഖകൾ ആദിത്യൻ കോടതിയിൽ ഹാജ് जरा की ബാക്കി സ്വർണം എന്ന് പറയപ്പെടുന്നവയെല്ലാം തുച്ഛമായ വിലയ്ക്ക് അമ്പിളി തൃശൂരിൽ നിന്ന് വാങ്ങിയ മുക്കുബണ്ടമാണെന്നും ആദിത്യൻ ആരോപിച്ചു അതിനുള്ള തെളിവും ആദിത്യൻ കോടതിയിൽ നിരത്തിയിരുന്നു ഇങ്ങനെയൊക്കെ പരസ്പരം പഴിച്ചാരി വിമർശനങ്ങളും കോടതിയും പോലീസ് കേസുമായും ഒക്കെ ഇരിക്കുകയാണെങ്കിലും ഇരുവരുടെയും വിവാഹബന്ധം ഇതുവരെ നിയമപരമായി വേർപ്പെടുത്തിയിട്ടില്ല ആദിത്യനും അമ്പിളിക്കും ഇപ്പോൾ ഒരു മകൻ കൂടിയുണ്ട് നേരത്തെ ബന്ധത്തിൽ അമ്പിളിക്കൊരു മകൻ കൂടിയുണ്ടായിരുന്നു ഇപ്പോൾ ആദിത്യനുമായി വിവാഹം കഴിച്ച ശേഷം ഒരു മകൻ കൂടി പിറന്നിരിക്കുകയാണ് ആദ്യത്തിന് വിട്ടുപോയ ശേഷം ഈ കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷവും പിന്നീട് മൂത്ത മകന്റെ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് ഇപ്പോഴും അമ്പിളി സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കൊരു ഇടവേള എടുത്തെങ്കിലും ഇപ്പോൾ വീണ്ടും അഭിനയത്തിൽ സജീവമായിരിക്കുകയാണ് അമ്പിളി ദേവി